ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരുടെയും ഇന്നത്തെ ദിവസം സന്തോഷം നിറഞ്ഞതാവാൻ പ്രാർത്ഥിക്കുന്നു. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിക്കുമാറാകട്ടെ. ഈ ഒരു വീഡിയോ ജനറലാണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾക്കിത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. ആരെങ്കിലും എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോവല്ലേ, ഉപേക്ഷ വിചാരിക്കല്ലേ. നിങ്ങൾ എനിക്ക് ഇതുവരെയും തന്നിട്ടുള്ള സപ്പോർട്ടിന്, തന്നുകൊണ്ടിരിക്കുന്നതുമായ സപ്പോർട്ടിന് നന്ദി നന്ദി. താങ്ക് യു, താങ്ക് യു സോ മച്ച്. പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ് വാട്സാപ്പ് വഴി. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. എന്തൊക്കെയാണ് ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് വരുന്ന സന്തോഷങ്ങൾ? പേജ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. ഫൈവ് ഓഫ് പെൻറ്റക്കിൾസ്, ജസ്റ്റിസ്, ക്വീൻ ഓഫ് സോർഡ്സ്, എയ്റ്റ് ഓഫ് വാൻഡ്സ്, നയൻ ഓഫ് കപ്സ്, സെവൻ ഓഫ് കപ്സ്, ഏസ് ഓഫ് പെൻറ്റക്കിൾസ്, ദ ഹെറോഫന്റ്, എയ്റ്റ് ഓഫ് സോർഡ്സ്, ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് വാൻഡ്സ് ആണ്. പല കാര്യങ്ങളിലും നിങ്ങളിപ്പോൾ ആവേശപൂർവ്വം മുന്നിട്ടിറങ്ങുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. ആക്ഷൻ എടുക്കുകയാണ്, ആവേശപൂർവ്വം ആക്ഷൻ എടുക്കുന്നുണ്ട്. ബാലൻസ്, റെസ്റ്റ് ആൻഡ് റിജ്യൂനേറ്റ്, അവയർനെസ്, ഫൗണ്ടേഷൻ ആൻഡ് അച്ചീവ്മെൻറ്റ്സ്, വിസ്ഡം ആണ് പലർക്കും ഇവിടെ അറിവ് വർദ്ധിച്ചു വരുന്ന ഒരു അവസ്ഥ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. തീർച്ചയായിട്ടും ഇവിടെ ഇവിടെയും നിങ്ങൾക്ക് സാമ്പത്തികം ലഭിക്കുന്ന എനർജി ധാരാളം ഉണ്ട്, അറിവ് വർദ്ധിക്കുന്ന എനർജിയും ഉണ്ട്. കണ്ടില്ലേ, ഇവിടെ പേജ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. പേജ് ഓഫ് പെൻറ്റക്കിൾ എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ പുതിയ ജോലിയിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നതാവാം. പുതിയ ജോലി, പുതിയ ശമ്പളം ഒക്കെയും നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതെ, തീർച്ചയായിട്ടും പലർക്കും ഇവിടെ പുതിയതായി ജോലി ലഭിക്കുന്നുണ്ട്, കിട്ടാതിരുന്ന ശമ്പളം ലഭിക്കാൻ പോകുന്നു. അല്ല എങ്കിൽ എവിടെ നിന്നെങ്കിലും നിങ്ങൾക്ക് സാമ്പത്തികം ലഭിക്കാനുണ്ടോ അത് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് പേജ് ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്.
സമ്പത്തിൻ്റെതായ ഒരു പുതിയ തുടക്കമാണ് ഇവിടെ വന്നിരിക്കുന്നത്. സമ്പത്തിൻ്റെതായ പുതിയ തുടക്കം ഇവിടെയും വന്നിട്ടുണ്ട്. ഏസ് ഓഫ് പെൻറ്റക്കിൾസും പറയുന്നത് അതുതന്നെയാണ്, സമ്പത്തിൻ്റെതായ പുതിയ തുടക്കം, സാമ്പത്തിക സ്രോതസ്സുകൾ നിങ്ങളിലേക്ക് വരുന്നു. ചിലപ്പോൾ ബിസിനസ്സുകൾ തുടങ്ങാനാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കാര്യം നിങ്ങളിപ്പോൾ തുടങ്ങി വയ്ക്കുന്നതായും അതിലൂടെ നിങ്ങൾക്ക് സാമ്പത്തികം വരാനുള്ള ഒരു എനർജിയും ഇവിടെ കാണുന്നു. അത്തരമൊരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ നീങ്ങുന്നതായിട്ടും കാണുന്നുണ്ട്. ഇവിടെ പലരും ഏതാണ്ട് കടപുഴകിയ വൃക്ഷം പോലെ, ഒറ്റവേരിൽ നിൽക്കുന്ന വൃക്ഷം പോലെ കാണപ്പെടുന്നുണ്ട്. കാരണം ഒരു നല്ല മഴ പെയ്തു കഴിഞ്ഞാൽ അത് വേരിളകി അങ്ങോട്ടോ ഇങ്ങോട്ടോ ആ വൃക്ഷം ചരിഞ്ഞു വീഴാം എന്ന് പറയുന്നത് പോലെയുള്ള അവസ്ഥയിലാണ് നിങ്ങളിൽ പലരും എന്ന് കാണുന്നുണ്ട്. കാരണം ഒന്നിനും ഒരു ഉറപ്പില്ലാത്ത ഒരവസ്ഥ, എന്ത് ചെയ്യണം എങ്ങനെ വേണം എന്ന് ഒരുപാട് മാനസികമായി ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന, അങ്ങനെ ചിന്തിച്ച് വിഷമിച്ചിരിക്കുന്ന, മനസ്സ് കുഴങ്ങിയിരിക്കുന്ന ഒരവസ്ഥയാണ്. ഇവിടെയും പറയുന്ന സെവൻ ഓഫ് കപ്സ് പറയുന്നതും അതുതന്നെയാണ്. ഹൃദയപരമായ ഇമോഷൻസ്, സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ ഒരുപാട് നിങ്ങളെ അലട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. എന്ത് വേണം, എങ്ങനെയാണ് നമ്മളത് മുന്നോട്ട്, പിന്നെ ഒരു കാര്യത്തിന് മുന്നോട്ടുള്ള ചലനം എങ്ങനെ വേണം, മുന്നോട്ടുള്ള സ്റ്റെപ്പ് വെക്കേണ്ടത് എങ്ങനെയാണ്, അത് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ്, അതിലൂടെ മുന്നോട്ട് പോയാൽ എങ്ങനെ വിജയിക്കാൻ പറ്റും എന്നൊക്കെ മാനസികമായിട്ട് ഒരുപാട് കൺഫ്യൂസ് ആയിട്ടിരിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ നിമിത്തം വീട്ടിൽ പ്രശ്നം, വീട്ടിൽ രണ്ടുപേരും തമ്മിൽ റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, അകൽച്ച, സെപ്പറേഷൻ സംഭവിക്കുന്നു, നോ കോണ്ടാക്ട്, അല്ലെങ്കിൽ ബ്രേക്കപ്പ്, ഡിവോഴ്സ് ഒക്കെയും ഇവിടെ സംഭവിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരുപാട് പേർക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, നല്ല ഒരു എനർജി കിട്ടുന്നില്ല, പോസിറ്റീവായിട്ട് അത് മുന്നോട്ട് ചിന്തിക്കാനോ പോകാനോ പറ്റാത്ത ഒരവസ്ഥയിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്ന പലരുടെയും എനർജി ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ അതുപോലെ തന്നെ എന്തെങ്കിലും കേസ് കാര്യങ്ങളിൽ ചിലപ്പോൾ ഡിവോഴ്സ് കൊടുത്തിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ കോടതി സംബന്ധമായ കേസുകൾ, അത് ഏതിനുമാകാം, വസ്തു സംബന്ധമായ കേസുകളാവാം, അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ ചതിയിൽപ്പെടുത്തിയ കേസുകളാവാം. അപ്പോൾ അങ്ങനെ ഏത് തരത്തിലുള്ള കേസുകളിലായാലും നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗം സത്യസന്ധമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടോ എങ്കിൽ അവിടെ നിങ്ങൾക്കൊരു ജസ്റ്റിസ് ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. തീർച്ചയായും അതിലൂടെ നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ് ഇവിടെ. നീതി ദേവത നിങ്ങളോട് കരുണ കാണിക്കുന്നു, നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ചിലപ്പോൾ സാമ്പത്തികപരമായ കാര്യങ്ങളിലാവാം ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ നിങ്ങൾക്കെതിരായിട്ട് കേസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെയായാലും നിങ്ങളുടെ ഭാഗം സത്യസന്ധമാണോ എങ്കിൽ നിങ്ങൾക്കതിന് വിജയം കിട്ടും എന്നുള്ളത് ഇവിടെ കാണാം. കാരണം നിങ്ങളിവിടെ ഒരുപാട് ദൈവാനുഗ്രഹമുള്ള വ്യക്തികളാണ്, ദൈവത്തെ അറിഞ്ഞ വ്യക്തികളാണ്, നിങ്ങൾ പ്രപഞ്ചത്തെ അറിഞ്ഞ വ്യക്തികളാണ് എന്ന് കാണുന്നു. അപ്പോൾ അത്രമാത്രം നിറഞ്ഞ ഒരു എനർജി നിങ്ങളിൽ ഉണ്ടേ എങ്കിൽ, ദൈവികമായ ഒരു എനർജി ഉണ്ടേ, നിങ്ങൾ ആത്മീയപരമായ ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾ മുന്നിട്ടിറങ്ങിത്തിരിക്കുന്നുണ്ട് എങ്കിൽ ഇവിടെ നിങ്ങൾക്ക് വിജയം സിദ്ധിക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലായാലും ഇവിടെ പലരും എയ്റ്റ് ഓഫ് സോഡ് അവസ്ഥയുണ്ട്. എങ്ങനെയാണ് ഒരു ബന്ധനത്തിലാണ്ടിരിക്കുന്നു, അതിന് മുന്നോട്ട് വരാൻ കഴിയുന്നില്ല. ഇവിടെ അതുപോലെ തന്നെ ക്യൂൻ ഓഫ് സോഡ്സ്, നിങ്ങൾക്ക് എതിരാളികൾ മറുഭാഗത്തുണ്ടായിരിക്കാം, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ, അവരിൽ നിന്നും നിങ്ങൾക്കേറ്റ ചില പ്രശ്നങ്ങൾ നിമിത്തവും നിങ്ങളിവിടെ വളരെയധികം ദുഃഖം അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ആക്ഷൻ എടുക്കുക, കാര്യം അത് വളരെയധികം സ്പീഡിൽ മുന്നോട്ട്, നിങ്ങളുടെ പല കാര്യങ്ങളും മുന്നോട്ട് ഒത്തിരി സ്പീഡിൽ പോകുന്നതായിട്ട് കാണുന്നു. അത് ഏത് കാര്യത്തിലുള്ള ഒരു വിജയമാകാം, സക്സസ് ആവാം, അത് കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഒരുപാട് സക്സസ് വരുന്നതായിട്ട് കാണുന്നു, നല്ല ഒരു പ്രോഗ്രസ് ഇവിടെ വരുന്നതായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിറഞ്ഞ സഫലതയാണ് പിന്നീട് അനുഭവിക്കാൻ സാധിക്കുന്നത്. നിറഞ്ഞ സഫലത എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏത് കാര്യത്തിലും സഫലതയാണ്, ആഗ്രഹ സഫലീകരണം നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ സ്നേഹത്തിൻ്റെ കാര്യം, നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ സ്നേഹം ചിലപ്പോൾ ലഭിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ, ഇപ്പോൾ അത് നിങ്ങൾക്കിവിടെ ലഭിക്കുന്നതായിരിക്കാം. ഹൃദയപരമായ ഇമോഷൻസ്, അപ്പോൾ അത്തരം എനർജി നിങ്ങൾ ആരുടെ പേരിലാണോ കൊടുത്തിരിക്കുന്നത്, അവർ നിങ്ങൾക്കത് തിരികെ തരും എന്നുള്ള എനർജി ഇവിടെ വന്നിട്ടുണ്ട്. കഴിക്കുന്ന ഫുഡിൻ്റെ കാര്യത്തിലായാലും നിങ്ങൾക്ക് ഇപ്പോൾ സഫലത അനുഭവിക്കാൻ സാധിക്കുന്നു, സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ ബാലൻസ്, എത്രയും പെട്ടെന്ന് ഞാൻ പറഞ്ഞല്ലേ നിങ്ങളിൽ പലർക്കും ദൈവാനുഗ്രഹമുള്ള വ്യക്തികളാണെന്ന്. അങ്ങനെ ദൈവാനുഗ്രഹമുള്ള വ്യക്തികളിലേക്ക് തീർച്ചയായിട്ടും ഇവിടെ ഏഞ്ചൽ ബ്ലെസ്സിങ്സ്, ഡിവൈൻ ബ്ലെസ്സിങ്സ് ഒക്കെയും ഇവിടെ നിറഞ്ഞു നിൽക്കുന്ന ഒരു അനുഭവം കാണാൻ
പോകുന്നു. അത്തരമൊരു അവസ്ഥ നിങ്ങളിലേക്ക് വരാൻ പോകുന്നു. ആ ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ നീങ്ങാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ബാലൻസ്, ലൈഫ് ഒന്ന് ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. പലർക്കും എന്താണ് എങ്ങനെയാണ് ലൈഫ് മുന്നോട്ട് നയിക്കേണ്ടത്, സാമ്പത്തികമില്ല, മറ്റ് പല പ്രശ്നങ്ങളിൽ ഇടപെട്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് മനസ്സ് വിഷമിച്ചിരിക്കുന്ന ചില സാഹചര്യങ്ങളാണോ, അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് ഒരു സന്തോഷമായ അവസ്ഥ വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ ലൈഫ് ഒന്ന് ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത് ഏത് കാര്യത്തിലായാലും, സ്നേഹപരമായാലും. ചിലപ്പോൾ ബുദ്ധിപൂർവ്വം മറ്റ് ചില ചിന്തകളിലേക്ക് നിങ്ങളുടെ ചിന്തകളെ തിരിച്ചു വിട്ടിട്ടുണ്ടാവാം. എന്തെങ്കിലും കോഴ്സ് പഠിക്കാനോ നല്ലൊരു ജോലിയിലേക്കോ അല്ല എങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു രാജ്യത്തേക്ക് പോകാനോ എന്തെങ്കിലും ബുദ്ധിപരമായിട്ട് നിങ്ങളിപ്പോൾ പ്ലാൻ ചെയ്യുന്നുണ്ടോ നിങ്ങളുടെ മനസ്സിൽ, അത് നിങ്ങൾക്കിവിടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. സന്തോഷകരമായൊരു എനർജി നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു എന്നുള്ളത് ഇവിടെ കാണാൻ സാധിക്കുന്നു, വളരെയധികം പോസിറ്റീവായിട്ട്. അതുപോലെ തന്നെയാണ് പ്രണയത്തിൻ്റെ കാര്യത്തിലായാലും, റിലേഷൻഷിപ്പ് പുതിയതായിട്ട് തുടങ്ങാനും അല്ല എങ്കിൽ പഴയ തെറ്റുകളെ തിരുത്തി മുന്നോട്ട് വരാനും വീണ്ടും ഒന്നിച്ചു ചേരാനും സന്തോഷകരമായ ഒരവസ്ഥയിലേക്ക് പോകാനുമുള്ള ഒരു എനർജി ഇവിടെയുണ്ട്. അതുപോലെ സാമ്പത്തികം നിങ്ങളിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നവരുണ്ടോ, അതിനായിട്ട് ശ്രമിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ കരിയർ ലൈഫിൽ ഒരു പ്രോഗ്രസ്സിന് വേണ്ടി നിങ്ങളിപ്പോൾ ശ്രമിക്കുന്നുണ്ടോ, അത് നല്ലൊരു ജോലിയിലേക്ക് പോകാൻ വേണ്ടി, അപ്പോൾ ഇതെല്ലാം നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത്തരത്തിലുള്ളൊരു എനർജിയുമായിട്ട് കണക്റ്റ് ആവുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് നല്ല ബ്ലെസ്സിങ്സ് വരുന്നതായിട്ട് കാണുന്നുണ്ട്, അനുഗ്രഹങ്ങൾ, ദൈവാനുഗ്രഹം വരുന്നതായിട്ട്. ഇവിടെ റെസ്റ്റ് ആൻഡ് റിജ്യുവിനേറ്റ് ആണ്. പലരും ഇവിടെ റെസ്റ്റ് എടുത്ത് റിജ്യുവിനേറ്റ് ചെയ്യുന്നു. ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും തളിർത്ത് മുന്നോട്ട് വരികയാണ്. പഴയതിനേക്കാൾ ഉന്മേഷം വീണ്ടെടുത്തുകൊണ്ട് സ്നേഹബന്ധങ്ങളിലായാലും പഴയതിനേക്കാളും അത് ശക്തി പ്രാപിച്ച് മുന്നോട്ട് വരുന്ന ഒരവസ്ഥ കാണാൻ സാധിക്കും. ജോലിക്കാര്യങ്ങളിലായാലും പഴയതിനെ അപേക്ഷിച്ച് വീണ്ടും എനർജി ഒന്നും കൂടെ ശക്തി പ്രാപിച്ച് പോസിറ്റീവായ കാര്യങ്ങളിലേക്ക് മുന്നോട്ട് വരാനുള്ള സാധ്യത. ഉന്മേഷത്തോടുകൂടി, സന്തോഷത്തോടുകൂടി, ഉത്സാഹത്തോടുകൂടി മുന്നോട്ട് വീണ്ടും പോകാനുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ലൈഫിന് നിങ്ങൾക്ക് ഒരു സ്റ്റെബിലിറ്റി കിട്ടുന്നതായി കാണുന്നു. പലർക്കും 4 എന്നുള്ള സംഖ്യ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നുണ്ട്. അവയർനെസ് ആണ്, കണ്ടില്ലേ, ഇവിടെ തുടക്കം. നിങ്ങളുടെ ലൈഫിൽ ഒരു തുടക്കം വരുന്നു, അവയർനെസ്, ബോധം വരികയാണ്. നിങ്ങൾക്ക് തിരിച്ചറിവുകൾ വരികയാണ്. നിങ്ങളുടെ ക്രൗൺ ചക്ര ആക്റ്റീവാകുന്ന ഒരു സമയം ഇവിടെ വരുന്നുണ്ട്. ഈ ക്രൗൺ ചക്ര ഇവിടെ ആക്റ്റീവാകുമ്പോൾ നിങ്ങൾക്ക് നല്ല ബോധം ലഭിക്കും. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പല കാര്യങ്ങളിലും, അതുപോലെ പരാജയപ്പെട്ടിരുന്ന പല കാര്യങ്ങളിലും, പരാജയം സിദ്ധിക്കും എന്ന് വിചാരിച്ചിരുന്ന പല കാര്യങ്ങളിലും നിങ്ങൾ ഒരു പടി മുന്നോട്ട് വരികയാണ് ഇവിടെ ചെയ്യുന്നത്. കാരണം നിങ്ങൾക്ക് ഇപ്പോൾ പഴയതിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി ഒരു ബോധം വരാൻ തുടങ്ങിയിരിക്കുന്നു. പല കാര്യങ്ങളെക്കുറിച്ചും, പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. അപ്പോൾ സത്യമെന്താണ്, അസത്യമെന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് വന്നിരിക്കുകയാണ് ഇവിടെ ഇപ്പം. അങ്ങനെ ഒരു കഴിവ് വരുമ്പോൾ തന്നെ മാനസികമായ ഉന്മേഷം കൂടും, ഉത്സാഹം വർദ്ധിച്ചു വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ ഇവിടെ സക്സസ് ലഭിക്കുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. സെവൻ ചക്രാസിൽ ഏറ്റവും 7-ാമത്തേതായിട്ട് മുകൾ ശിരസിന് മുകളിൽ വരുന്നതാണ് ഇവിടെ ക്രൗൺ ചക്ര എന്ന് പറയുന്നത്. ആ ചക്രയുടെ ആക്ടിവേഷൻ കൊണ്ട് ഒരുപാട് കാര്യങ്ങളിൽ ഉന്മേഷം ലഭിക്കുകയും തിരിച്ചറിവുകൾ വർദ്ധിക്കുന്നതായിട്ടുമാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഫൗണ്ടേഷൻ ആൻഡ് അച്ചീവ്മെൻറ്റ്സ് ആണ്. അങ്ങനെ വരുമ്പോൾ ഇവിടെ എന്താണ്, നിങ്ങൾക്ക് സ്വന്തമായി അടിത്തറ ലഭിക്കുന്നു. ഇവിടെ 4 സ്റ്റെബിലിറ്റി, ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ പലർക്കും സ്റ്റെബിലിറ്റി ലഭിക്കുന്നു. പലരുടെയും ലൈഫിൽ ഒരു സ്റ്റാർട്ടിങ് വരുന്നുണ്ട്, മനസ്സിലായില്ലേ. അപ്പോൾ ഇവിടെ ഫൗണ്ടേഷൻ ആൻഡ് അച്ചീവ്മെൻറ്റ്സ് ആണ്. നിങ്ങൾ എന്ത് ആഗ്രഹിച്ചോ അതിനുള്ള ഒരു സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു. നിങ്ങൾ എന്ത് നേടണമെന്ന്, വീട് വേണമെന്നോ അല്ലെങ്കിൽ വാഹനം വാങ്ങണമെന്നോ ഒക്കെ ആഗ്രഹിച്ചിരിക്കുന്നവർക്കത് നേടാനുള്ള സമയമായിട്ടുണ്ടല്ല. ഇന്നിപ്പോൾ റീഡിംഗ് കേട്ടിട്ട് നാളെ നിങ്ങൾക്കത് വരും എന്നുള്ള അല്ല ഞാൻ പറഞ്ഞത്. ഇത് ക്രമേണ നിങ്ങൾ അതിനുവേണ്ടി പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള സമയമായിട്ടുണ്ടോ, നിങ്ങൾക്കത് ലഭിക്കാനുള്ള സാധ്യത വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. അത്തരം ഒരു പോസിറ്റീവായിട്ടുള്ള സാഹചര്യത്തിലേക്ക് നിങ്ങൾ മുന്നോട്ട് നീങ്ങാൻ തുടങ്ങുകയാണ് ഇവിടെ. ശുഭപ്രതീക്ഷകൾ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നിങ്ങളുടെ ചിന്ത ഒരുപാട് ഡൗൺ ആയിട്ടിരിക്കുന്നു. നല്ല നെഗറ്റീവ് എനർജിയിലേക്ക് നിങ്ങൾ വീണ് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസരം ആണെങ്കിൽ, അത്തരം ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് പോസിറ്റീവായിട്ട് കുറച്ചുകൂടി നിങ്ങളുടെ മൈൻഡ് ഒന്നുകൂടി ഉന്മേഷത്തിലേക്ക് വരുന്ന അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് ചിന്തിക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ റീഡിംഗ്.
അപ്പോൾ ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കല്ലേ, ഉപേക്ഷ വിചാരിക്കല്ലേ. വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.